ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൈറാർക്കി ഓഫ് പ്രോട്ടീനാണ് പ്രോട്ടീൻ്റെ ഹയർ ആർക്കി എന്ന് പറയുമ്പോഴത്തേനും നമ്മൾക്ക് നാല് ലെവൽസിലാണ് പ്രോട്ടീനെ ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അതിലെ ഫേസ്റ്റ് ലെവൽ എന്ന് പറയുന്നതാണ് പ്രൈമറി സ്ട്രക്ചർ പ്രൈമറി സ്ട്രക്ചറിനെ പറ്റിയിട്ടും കോട്ടിനറി സ്ട്രക്ചറിനെ പറ്റിയിട്ടും നമുക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് പോകാനായിട്ടില്ല പക്ഷേ എന്തൊക്കെയാണ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഹയർആർക്ക് ചോദിച്ചു എന്നുണ്ടെങ്കിൽ നമ്മളിത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയുന്നതും ഒരു ലീനിയർ സീക്വൻസ് ഓഫ് അമിനോ ആസിഡ്സ് ആണ് അതായത് ജസ്റ്റ് കുറേ അമിനോ ആസിഡ്സ് പരസ്പരം ലിങ്ക് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് നമ്മളൊരു പ്രൈമറി സ്ട്രക്ചർ സ്ട്രക്ചറും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ദ സിമ്പിളസ്റ്റ് ലെവൽ ഓക്കെ സിമ്പിളസ്റ്റ് ലിങ്കിങ് ടുഗെദർ ആണ് ഇവർ തമ്മിലുള്ളത് പെപ്റ്റൈഡ് ബോൺസ് വെച്ചിട്ടുള്ള ലിങ്കിങ് ആണ് വരുന്നത് സെക്കൻഡറി സ്ട്രക്ചർ ഇരിക്കട്ടെ സെക്കൻഡറി സ്ട്രക്ചർ എന്ന് പറയുന്നത് പ്രൈമറിനേക്കാളും കുറച്ചുകൂടി ഡെവലപ്ഡ് ഡെവലപ്ഡാണ് ഹൈലി റെഗുലർ ആൻഡ് റിപ്പീറ്റഡ് അറേഞ്ച്മെന്റ് ഓഫ് അമിനോ ആസിഡ്സ് ഇവിടെ ഹൈഡ്രോജൻ ബോണ്ടിങ് വെച്ചിട്ടും നമുക്ക് നമ്മൾ കാർബൺ ആറ്റത്തിനും കാർബോക്സൈഡ് ആറ്റവും പിന്നെ എൻ എച്ച് ഗ്രൂപ്പും ഒക്കെ തമ്മിൽ നമുക്ക് ഹൈഡ്രോജൻ ബോൺസ് വെച്ചിട്ടാണ് ഇതിന് ഓരോരോ ഫോമേഷൻസ് വരുന്നത് ഇതിൻ്റെ ഈ ഒരു സെക്കൻഡറി സ്ട്രക്ചറിന് നമുക്ക് രണ്ട് രീതിക്ക് എഴുതാം ആൽഫ ഹെലിക്സും ബീറ്റാ പ്ലീറ്റഡും നമുക്ക് എഴുതാം അല്ലെങ്കിൽ ബീറ്റ ഷീറ്റ്സ് നമുക്ക് എഴുതാം അടുത്തത് സെക്കൻഡറി സ്ട്രക്ചർ കഴിഞ്ഞിട്ട് വരുന്നതാണ് ടെറിഷറി സ്ട്രക്ചർ അതൊരു ത്രീ ഡൈമെൻഷണൽ അറേഞ്ച്മെൻ്റ് ആണ് ത്രീ ഡൈമെൻഷനൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ദി സെക്കൻഡറി സ്ട്രക്ചർ എലമെൻറ്റ്സ് അതായത് സെക്കൻഡറി സ്ട്രക്ചറിനെ ത്രീ ഡിയിൽ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ടെറിഷറി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനി ഈ ഒരു ടെറിഷറിയുടെയും സെക്കൻഡറിയുടെയും ഇടയിലുള്ള ആ ഒരു സ്പേസിനെ നമ്മൾ പറയുന്നതാണ് ലൈക്ക് സബ് എന്താണ് സോറി സൂപ്പർ സെക്കൻഡറി സൂപ്പർ സെക്കൻഡറി സ്ട്രക്ചേഴ്സ് നമ്മൾ അവരെ വിശേഷിപ്പിക്കും സോ സൂപ്പർ സെക്കൻഡറി സ്ട്രക്ചേഴ്സ് നമ്മൾ നമ്മളിനകത്ത് പറയുന്നുണ്ട് കോയിൽസ് ലൂപ്സ് ഒക്കെ നമ്മൾ അല്ല എന്നാൽ ടെർഷറിയുമല്ല അതിൻ്റെ ഇടയിലുള്ള ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റിനെയാണ് നമ്മൾ പറയുന്നത് പിന്നെ അടുത്തതുള്ളത് ക്വാർട്ടിനറി കോട്ടിനറി സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേനും സെവറൽ പോളിപ്പെപ്റ്റൈഡ് ചെയിൻസിനെ ഒരു പ്രോട്ടീൻ കോംപ്ലക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുവാണ് അതായത് പല പോളിപ്പെപ്റ്റൈഡ് ചെയിൻസിനെ പല ഇങ്ങനെ 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 വളഞ്ഞ് വളഞ്ഞ കുറേ ചെയിൻസ് കാണും അപ്പം പല പോളിയോപെപ്റ്റൈറ്റ് ചെയിൻസിനെ നമ്മളിങ്ങനെ കമ്പൈൻ ചെയ്യുന്നതിന് നമ്മൾ ക്വാട്ടിനറി സ്ട്രക്ചർ എന്ന് പറയും ചിലപ്പോൾ ഇതൊരു ഹെലിക്സ് ആയിരിക്കും ഇതൊരു ഹെലിക്സ് ആയിരിക്കും ഇതൊരു ബീറ്റാ പ്ലേറ്റഡ് ആയിരിക്കും ഇതൊരു ബീറ്റാ പ്ലേറ്റഡ് ആയിരിക്കും അപ്പം അങ്ങനെ അതിൻ്റെ ഒരു വേരിയസ് കോമ്പിനേഷനെയാണ് നമ്മൾ ക്വാർട്ടിനറി സ്ട്രക്ചർ എന്ന് പറയുന്നത് അപ്പോൾ ഇതിലെ ഞാൻ പറഞ്ഞു ഇതിൽ ഓരോ മോണോബറിനെ അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെ നമ്മൾ സബ് യൂണിറ്റ്സ് എന്നും വിശേഷിപ്പിക്കാറുണ്ട് പ്രോട്ടീൻ സ്ട്രക്ചേഴ്സിനെ നമ്മൾ സെക്കൻഡറി ടു കോട്ടിനറിയാണ് ഇവിടെ എടുക്കുന്നത് കാരണം വെച്ചാൽ പ്രൈമറിയിൽ നമ്മൾ ജസ്റ്റ് പെപ്റ്റൈറ്റ് ബോണ്ട് മാത്രമേ ചെയ്ത് ലിങ്ക് ചെയ്യുന്നുള്ളൂ സോ ഇങ്ങനത്തെ സ്ട്രക്ചേഴ്സിനെ നമ്മൾ നോൺ കോവാലൻ ഫോഴ്സസ് വെച്ചിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതെന്ന് പറയുമ്പം ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻ ഇൻട്രാക്ഷൻസ് ആയിരിക്കും മാൻഡവൾസ് ഫോഴ്സസ് ആയിരിക്കും വാൻഡവൽസ് ഫോഴ്സെന്ന് പറയുമ്പോൾ തന്നെ പ്രോട്ടീൻ സ്റ്റെബിലിറ്റിക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഫോഴ്സാണ് മാൻഡവൾസ് ഫോഴ്സസ് എന്ന് പറയുന്നത് പിന്നെ ഹൈഡ്രോജൻ ബോണ്ടിങ് ഇതൊക്കെയാണ് ബേസിക്കലി പ്രോട്ടീൻ സ്ട്രക്ചേഴ്സിനെ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് എടുക്കുന്നത് ഇനി ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻ എന്ന് പറയുമ്പോഴത്തേനും നമുക്കറിയാം നെഗറ്റീവ് ചാർജസ് പോസിറ്റീവ് ചാർജസിൻ്റെ ഒരു എന്താണ് ബാലൻസ് ആണ് അവിടെ വരുന്നത് ആൻഡ് വോണ്ടബിൾസ് ഫോഴ്സസ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ട്രാൻസിയൻ ഡൈപോൾസ് വെച്ചിട്ടാണ് വോണ്ടബിൾ വോണ്ടബിൾസ് ഫോഴ്സസ് വർക്ക് ചെയ്യുന്നത് ഇനി ഈ സ്റ്റെബിലൈസിങ് ഫോഴ്സസിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഡൈസൾഫൈഡ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൺസെപ്റ്റ് കൂടെയുണ്ട് അത് സൾഫർ ആറ്റംസ് തമ്മിലുള്ള കോവാലൻ ബോണ്ടിനെയാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത് അതും ചില പ്രോട്ടീൻ സ്ട്രക്ചേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ പ്രൈമറി സ്ട്രക്ചർ എന്താണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു സെക്കൻഡറി സ്ട്രക്ചറിൻ്റെ രണ്ട് ടൈപ്സ് ഉണ്ട് ആൽഫ ആൽഫാഹെലിസിസും ആൻഡ് ഷീറ്റ്സ് സോ ആൽഫ ഹെലിക്സ് ആണ് നമ്മൾ ആദ്യമേ പറയാനായിട്ട് പോകുന്നത് സോ നമ്മൾക്ക് ഈ മെയിൽ കൊടുത്തിരിക്കുന്ന പടം എന്ന് പറയുന്നത് ആൽഫാ ഹെലിക്സിൻ്റെ പടമാണ് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ആ ഒരു ഇമേജിലോട്ട് തിരിച്ചു വരാം ആൽഫ ആൽഫാഹെലിക്സ് ആൽഫ ഹെലിക്സ് എന്ന് പറയുന്നത് എന്താണ് അതൊരു ബാക്ക് ബോൺ മെയിൻ ചെയിൻ ബാക്ക് ബോൺ ആണ് അതൊരു കോക്സ്ക്രൂവിന്റെ റിസംബ്ലൻസ് ആണ് അതിനുള്ളത് ആൽഫ ആൽഫാഹെലിക്സ് എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡഡ് ആണ് അല്ലെങ്കിൽ റൈറ്റ് ആയിട്ട് റൈറ്റ് ലോട്ടാണ് സ്പൈറൽ ഫോം ക്രിയേറ്റ് ചെയ്യുന്നത് ഓരോ ഹെലിക്സിലും ത്രീ പോയിൻറ്റ് സിക്സ് അമിനോഹ ആസിഡ്സ് ആണുള്ളത് ഓരോ ടേണിലും ത്രീ പോയിന്റ് സിക്സ് അമിനോ ആസിഡ്സ് ആണ് ഉള്ളത് ഇനി ഇവരുടെ ഡൈഹൈഡ്രോൽ ആങ്കിൾസ് എന്ന് പറയുന്നത് ഫൈവ് സിക്സ്റ്റി ഡിഗ്രിയും സൈ ഫോർട്ടി ഫൈവ് ഡിഗ്രിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇവരെ നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത് ലോവർ ലെഫ്റ്റ് റീജ്യൻ ഓഫ് ദി രാമചന്ദ്രൻ പ്ലോട്ട് അത് നമ്മൾ കണ്ടായിരുന്നു ഇനി ഇവിടുത്തെ ഹൈഡ്രോഫോബിക് റെസിഡ്യൂസ് അതായത് ആൽഫ ആൽഫാഹെലിക്സിലെ ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ഫിയർ ഓഫ് വാട്ടർ അതിന്റെ റെസിഡ്യൂസ് എല്ലാം ഇൻസൈഡ് ആയിരിക്കും ഹൈഡ്രോഫിലിക് ഔട്ട്സൈഡ് ആയിരിക്കും ഓക്കെ വാട്ടർ ലവിങ് ആയിരിക്കും ആൽഫ ആൽഫാഹെലിക്സിൻ്റെ ഔട്ട് സൈഡ് പോർഷൻ വാട്ടർ ഹീറ്റിംഗ് ആയിരിക്കും അതിൻ്റെ ഇൻസൈഡ് പോർഷൻ പിന്നെ ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമ്മളുടെ ആൽഫ ആൽഫാഹെലിക്സിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് എ എൽ എ ജി എൽ എൻ എൽഇ മെറ്റ് ഇതൊക്കെ നമുക്ക് ആൽഫ ആൽഫാഹെലിക്സിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയാനായിട്ട് സാധിക്കും അതായത് ഇവരൊക്കെ സെക്കൻഡറി സ്ട്രക്ചേഴ്സ് പ്രോട്ടീൻ്റെ സെക്കൻഡറി സ്ട്രക്ചേഴ്സ് ആയിട്ട് എന്താണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്ന ആൾക്കാരാണ് സൊ യൂഷ്വലി സെക്കൻഡറി സ്ട്രക്ചേഴ്സ് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വരയ്ക്കണം സോ ഇവിടെ കണ്ടു ഇതൊരു ഹെലിക്കിൽ ഫോർമാറ്റിലാണ് ഇതിൻ്റെ ഇടയിൽ ബോണ്ടിങ്സ് നടക്കുന്നുണ്ട് സോ എന്താണ് മെയിൻ ചെയിൻ ആറ്റംസിൻ്റെ ഒരു ബാക്ക് ബോണാണ് ഇവിടെ കാണിച്ചേക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ പല കളേഴ്സിൽ ആറ്റംസ് നമുക്ക് റെപ്രസെൻ്റ് ചെയ്തും കാണാനായിട്ട് സാധിക്കും ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് ബീറ്റ ഷീറ്റ്സ് ആണ് ബീറ്റ ഷീറ്റ് എന്ന് പറയുമ്പോഴത്തേനും അറിയാം ബീറ്റ ഷീറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ് കുറേ ബീറ്റ സ്ട്രാൻസിൻ്റെ തന്നെ ഒരു ഷീറ്റ് ഫോർമേഷൻ എന്നുള്ളതാണ് ഷീറ്റ് ഷീറ്റുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനി ബിറ്റ സ്ട്രാൻഡ് എന്താണ് ബിറ്റ സ്ട്രാൻഡ് എന്ന് പറയുന്നത് ബേസിക്കലി ഹൈഡ്രോജൻ ബോൺസ് കൊണ്ട് തന്നെ നമ്മൾ എന്താണ് ക്രിയേറ്റ് ചെയ്ത ഒരു സ്ട്രാൻഡാണ് ബീറ്റ സ്ട്രാൻഡ് എന്ന് പറയുന്നത് പിന്നെ ഈ ബീറ്റാ സ്ട്രാൻസ് ഇതുപോലെ പലതിനെ നമ്മൾ അഡ്ജസ്റ്റെൻ്റ് ആയിട്ട് വെച്ചിട്ട് ഇവരെ ഒരു ഷീറ്റായിട്ട് സിഗ്സാഗ് ഓർഡറിൽ ഇവരെ കണക്ട് ചെയ്ത് ചെയ്തൊരു ഷീറ്റായിട്ട് നമ്മൾ ചെയ്യുവാണ് ചെയ്യുന്നത് ഇനി ഇനിയിപ്പോൾ ബീറ്റ ഷീറ്റ്സിൻ്റെ ഹൈഡ്രോഫോബിക് ആൻഡ് ഹൈഡ്രോഫിലിക് റീജ്യൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓൾട്ടർനേറ്റിംഗ് പാറ്റേൺ ആണ് ഈ ഒരു കേസിൽ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം ബീറ്റ സ്ട്രാൻസ് എന്ന് പറയുന്നത് ബീറ്റ സ്ട്രാൻസിൻ്റെ തന്നെ ഒരു കോമ്പിനേഷനെയാണ് ഒരു സിക്സാക്ട് പാറ്റേൺ ആണ് ബീറ്റാ ഷീറ്റ് കാണാനായിട്ട് സാധിക്കുന്നത് അതിൻ്റെ ഹൈഡ്രോഫോബിക്കും ഹൈഡ്രോഫിലിക് റീജിയൻസും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഇനി സ്ട്രാൻസ് എന്ന് പറയുന്നത് ഒരു പാരലൽ ഷീറ്റ് എന്ന പോലെയാണ് നമുക്ക് റണ്ണിങ് അല്ല എന്നുണ്ടെങ്കിൽ അതിനെ ഓറിയൻറ്റേഷൻ റിവേഴ്സ് ചെയ്ത് ആൻറ്റി പാരലൽ ഷീറ്റായിട്ട് നമുക്ക് അവരെ കാണാനായിട്ട് സാധിക്കും ഇവരുടെ പൊസിഷൻ ബീറ്റാ ഷീറ്റ്സിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് അപ്പർ ലെഫ്റ്റ് റീജ്യനിലാണ് നമ്മുടെ രാമചന്ദ്രൻ പ്ലോട്ടിൻ്റെ അപ്പർ ലെഫ്റ്റ് റീജ്യനിലാണുള്ളത് പക്ഷേ നമുക്ക് ഈ ഒരു ബീറ്റർ ഷീറ്റ്സിൻ്റെ പ്രൊഡിക്ഷൻ ആൽഫാഹലിക്സസിൻ്റെ അത്രയും ഈസി അല്ല കുറച്ചുകൂടെ ഡിഫിക്കൾട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ഷീറ്റ് നോക്കുവാണെന്നുണ്ടല്ലേ നിങ്ങൾക്ക് കാണുന്നതായിട്ട് സാധിക്കും എന്നൊക്കെ ഓരോ ഷീറ്റ് പോലെയാണ് കിടക്കുന്നത് അല്ലേ സോ ഇതിലെ ഓരോ ബീറ്റ സ്ട്രാൻസിനെയും നമ്മൾ ഇതുപോലെ സിക്സാക് ചെയ്ത് കണക്ട് ചെയ്യുവാണ് ചെയ്തേക്കുന്ന ആൻഡ് ഹൈഡ്രോഫിലിക് ഹൈഡ്രോഫോബിക് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് മാറി മാറിയാണ് ഓറിയൻറ്റേഷൻ അതിനനുസരിച്ച് നമ്മൾ കണക്ട് ചെയ്ത് പോകുന്നത് ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ സൂപ്പർ സെക്കൻഡറി സ്ട്രക്ചേഴ്സ് ആണ് അതായത് നമ്മളുടെ ടെർഷറിയുടെയും സെക്കൻഡറിയുടെയും ഇടയിലുള്ള ആ ഒരു ഇൻ്റർമീഡിയറ്റ് സ്ട്രക്ചറിനെയാണ് അടുത്ത് നമ്മൾ നോക്കുന്നത് അതിലേ ഫേസ്റ്റ് വൺ എന്ന് പറയുന്നത് കോയിൽസ് ആണ് ഓക്കെ കോയിൽസ് എന്ന് പറയുന്നത് സോറി കോയിൽസ് അല്ല ആദ്യത്തേത് ലൂപ്സ് ആണ് ലൂപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു ഷാർപ്പ് ടേൺ അല്ലെങ്കിൽ ഒരു ഹെയർ പിൻ സ്ട്രക്ചർ നമുക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാം അപ്പം ഈ ഒരു സംഭവം ഇതിന്റെ കണക്ടിങ് റീജ്യൻസ് ഇറഗുലർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ കോയിൽസ് എന്ന് വിളിക്കാം കോയിലാണെങ്കിലും ലൂപ്പ് ആണെങ്കിലും അവർക്ക് ചാർജിങ്ങിന്റെ പോളറൈസേഷൻ്റെ ഒക്കെ ഉള്ളൊരു കേപ്പബിലിറ്റീസ് ഉണ്ട് ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഇമേജിൽ കാണാനായിട്ട് സാധിക്കുന്നത് ഒരു കോയില്ഡ് കോയിലാണ് സോ ഒരു കോയിൽ അപ്പം ആ ഒരു ആൽഫാലിക്കലായിട്ടായിരിക്കും ആ ഒരു കോയിൽ കോയിൽഡ് ചെയ്തേക്കുന്നത് കോയിൽഡ് കോയിൽസ് എന്ന് പറയുമ്പോഴത്തേനും എന്താണ് എഗെയിൻ സൂപ്പർ സെക്കൻഡറി സ്ട്രക്ചർ ആണ് വരുന്നത് അവിടെ ടു ഓർ മോർ ആൽഫ ഹെലിക്സസ് റാപ്പ് ചെയ്യുമ്പോഴത്തേനുമാണ് നമുക്ക് ഈ ഒരു യുണീക്ക് പാറ്റേൺ കിട്ടാനായിട്ട് സാധിക്കുന്നത് ഇവിടെ ഹൈഡ്രോഫോബിസിറ്റി ആണുള്ളത് അതായത് ഹൈഡ്രോഫോബിക് ആണ് ആൻഡ് ഇത് സെവൻ റെസിഡ്യൂസ് അല്ലെ സെവൻ എന്താണ് ഒരു കണക്ഷൻ കഴിയുമ്പോഴത്തേനും ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് സോ നമ്മൾ സൂപ്പർ സെക്കൻഡറി സ്ട്രക്ചറിൽ രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത് ഒന്ന് ലൂപ്സ് ാണ് സ്കോയിൽസ് കോയിൽസ് എന്ന് പറയുമ്പോഴത്തേനും കോയിൽ കോയിലാണ് നമ്മളിവിടെ പറഞ്ഞത് അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ടെറിഷറിയ സ്ട്രക്ചർ ആണ് സോ ടെറിഷറിയ സ്ട്രക്ചറിനകത്ത് നമ്മൾ ഫേസ്റ്റ് നോക്കുന്നത് ഗ്ലോബില പ്രോട്ടീൻസ് ആണ് ഗ്ലോബില പ്രോട്ടീൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് എൻസൈംസ് മയോഗ്ലോബിൻ സൈറ്റോകൈൻസ് ആൻഡ് പ്രോട്ടീൻ ഹോമോൺസ് ആണ് സോ ഇവിടെ എന്താണ് നടക്കുന്നത് നമ്മൾ ഗ്ലോബിലോ പ്രോട്ടീൻ എന്ന് പറയുന്നത് സോളിബിൾ ആണ് അത് വാട്ടർ മോളിക്യൂൾസ് ആയിട്ട് സറൗണ്ട് ചെയ്യുന്നതാണ് ഗ്ലോബിലോ പ്രോട്ടീൻ എന്ന് പറയുന്നത് പിന്നെ ഗ്ലോബിലാർ ആണ് അപ്പം നിങ്ങൾക്ക് ആ ഒരു ഷേപ്പ് നിങ്ങൾക്ക് ഗെസ്സ് ചെയ്യാനായിട്ട് പറ്റും സ്പെരിക്കൽ ഷേപ്പ് ആണ് വരുന്നത് അവിടെ പോളാർ അല്ലെങ്കിൽ ഹൈഡ്രോഫിലിക് റെസിഡ്യൂസ് ആയിരിക്കും സർഫസിൽ വരുന്നത് കോറിനകത്തായിരിക്കും നമുക്ക് ഹൈഡ്രോഫോബിക് റെസിഡ്യൂസ് വരുന്നത് സോ കോർ ഹൈഡ്രോഫോബിക് ആയിരിക്കും എക്സ്റ്റേണൽ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഹൈഡ്രോഫിലിക് അല്ലെങ്കിൽ എന്താണ് പോളാർ ആയിരിക്കും ഇനി ഇത് ഇതിൽ നിന്നുമുള്ള ഗ്ലോബിലോ പ്രോട്ടീൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രോഫോബിക് ഇൻസൈഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കോറിൽ വെള്ളം കുറവായിരിക്കും കാരണം കോറിലുള്ള വെള്ളത്തിൻ്റെ കോണ്ടാക്റ്റ് കുറവായിരിക്കും ആൻഡ് എക്സ്റ്റേർണലി വോട്ടറുമായിട്ടുള്ള ഇൻ ഇത് ഇന്ററാക്ഷൻസ് കൂടുതലായിരിക്കും അതാണ് ഗ്ലോബിലോ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീൻ അല്ലാന്നുണ്ടെങ്കിൽ മെംബ്രെയിൻ പ്രോട്ടീൻ എന്ന് നമ്മളെ വിശേഷിപ്പിക്കും അത് ലിപ്പിഡിൻ്റെ ബൈ ലെയേഴ്സിലാണ് പ്രസൻ്റ് ആയിരിക്കുന്നത് നമ്മൾ സെൽ മെമ്പ്രൈൻ്റെ ലിപ്പിഡിൻ്റെ ബൈ ലെയേഴ്സിലാണ് ഇത് കാണാനായിട്ട് സാധിക്കുന്നത് അതിൻ്റെ എക്സ്റ്റീരിയർ എന്ന് പറയുന്നത് ഹൈഡ്രോഫോബിക് ആയിരിക്കും ആൻഡ് ഇത് യൂഷ്വലി ഈ ആൽഫാഹലിക്സിസ് പോലത്തെ സെഗ്മെൻ്റ് ആണ് നമുക്ക് ഇവിടെ ഇതിൻ്റെ ട്രാൻസ് മെംബ്രെയിൻ ഇടയിൽ കാണാനായിട്ട് സാധിക്കുന്നത് ലൂപ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ആൻഡ് ഇവരുടെ ഈ ഒരു എന്താണ് ആൻഫീപാത്തിക് നമുക്ക് ആൻഫിപ്പാത്തി ിൽ നിന്നുള്ള ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ഈ ഒരു മെമ്മറയും പ്രോട്ടീൻസിൽ കാണാനായിട്ട് സാധിക്കും അതായത് ഫേസിങ് സൈഡ് എന്താണ് ഫേസിങ് ദി അക്വീസ് സൈഡ് ആൻഡ് ഹൈഡ്രോഫോബിക് റെസിഡ്യൂസ് വിൽ ബി ടുവേർഡ്സ് ദ ലിപ്പിഡ് സൈഡ് അപ്പം ആ ഒരു അലൈൻമെൻറ്റ് നമുക്ക് മെംബ്രൈൻ പ്രോട്ടീൻസിൻ്റെ കേസിൽ കാണാനായിട്ട് സാധിക്കും അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അയൺ ചാനൽ പ്രോട്ടീൻസ് ഒക്കെ നമുക്ക് ആ ഒരു മെമ്പ്രൈൻ പ്രോട്ടീൻ്റെ എക്സാമ്പിളായിട്ട് എടുക്കാനായിട്ട് സാധിക്കും അപ്പം മെമ്പ്രീം പ്രോട്ടീൻ എന്താണ് സെൽ മെമ്പ്രൈൻ്റെ ഇടയിൽ ലിപ്പിസിൻ്റെ ഇടയിൽ ഒരു പ്രോട്ടീനാണ് മെമ്പ്രെയും പ്രോട്ടീൻ അത് ആംഫിപാത്തിക്കാണ് നേച്ചറിൽ അതായത് പോളാർ റെസിഡ്യൂസ് സൈഡിലും അല്ലാത്തത് ലിപ്പിഡ് സൈഡിലോട്ടും ഫേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ആംഫിപാത്തിക് എന്ന് പറയുന്നത് അപ്പം ഇതിൻ്റെ എക്സ്റ്റീരിയർ എന്ന് പറയുന്നത് ഹൈഡ്രോഫോബിക് ആവും ഓക്കെ അപ്പം നമ്മൾ ടെറിഷറി സ്ട്രക്ചറിൻ്റെ രണ്ട് ടൈപ്സ് പ്രോട്ടീനും പറഞ്ഞു കഴിഞ്ഞു രണ്ട് സ്ട്രക്ചേഴ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു